ശ്രദ്ധ കൊടുക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനമാണ് റംബൂട്ടാൻ അല്ലേ. എന്താണ് അതിന്റെയൊക്കെ ഒരു സാധനങ്ങൾ എത്രയാ? അപ്പൊ നോക്കൂ നിങ്ങൾ ഈ പ്രകൃതി അല്ലാവു, പിന്നെ എന്റെ എന്ത് ചെയ്തു അല്ലാവു തര മൃഗങ്ങളെ ഇങ്ങനെ നടത്തി. മഴ പെയ്യ മൃഗങ്ങൾ ഇങ്ങനെ ഓടുക, കാറ്റിനെ അല്ലാഹു തആല ഇങ്ങനെ നടത്തി കൊണ്ടുപോവാ. നമ്മൾ ഗ്ലാസ് വിൻഡോസിലൂടെ നോക്കിയാൽ മതി, ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ മേഘങ്ങളെ ഇങ്ങനെ കാറ്റ് കൊണ്ടുപോകുന്നത് കാണാം. എന്തോ ഒരു താളനിബദ്ധമാണ് അതിൻ്റെ ഒരു ശൈലി. ചില കഷ്ണങ്ങൾ മേഘത്തിൻ്റെ പൊട്ടിയിട്ട് അപ്പുറത്തേക്ക് ചേരും, ചിലത് ഇപ്പുറത്തേക്ക് ചേരും, ഇങ്ങനെയൊക്കെ. എന്റെ ഒരു ശൈലി സംവിധാനം. മഴ, മൃഗങ്ങള്, കാറ്റ്, അതേപോലെ തന്നെ മേഘക്കൂട്ടങ്ങൾ. അല്ലാഹു തആല അൽബക്ര 164 ഇതിലൊക്കെ മുഅ്മിനീങ്ങൾക്ക്, ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ഇതിലെല്ലാം പാഠങ്ങളുണ്ട് എന്ന് പറയും. അട്ടിയട്ടിയായ ഫലങ്ങൾ, പഴങ്ങൾ. നിങ്ങൾ ഈത്തപ്പഴങ്ങൾ കണ്ടിട്ടില്ല, കൊല ഇങ്ങനെ കണ്ട ഇതാണ് അതിന്റെ രസം. ഇങ്ങനെ ഇങ്ങനെ അട്ടിയട്ടിയായി അട്ടിയട്ടിയായി ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ സംവിധാനിച്ചു. ജന്നാത്തിൻ സ്വർഗങ്ങൾ തന്നെ പറഞ്ഞത്, ജന്നത്ത് സ്വർഗം, മുന്തിരിത്തോപ്പുകൾ മനോഹരമായ. അവിടെ ഹദായിക്ക് എന്ന് പറയാ, തോട്ടങ്ങൾക്ക് ഹദായിക്ക് എന്ന് പറയാം, പക്ഷെ ഖുർആൻ പറഞ്ഞത് തോട്ടങ്ങൾക്ക് ഹദായിക്ക് എന്നല്ല, എന്താണ് ജന്നാത്ത് എന്നാണ്, മനോഹരമായ സ്വർഗങ്ങൾ തന്നെ. പിന്നെയോ വീണ്ടും പറയുന്നു, വിശദീകരിക്കണില്ല, ചില സാമ്പിൾ കാണിക്കണം. മനോഹരമായി ആദ്യം ഒരു ദൂതനെ പറഞ്ഞേക്കും, ആളെ പറഞ്ഞേക്കുന്നതിന് മുമ്പ് ദൂതനെ പറഞ്ഞേക്കും. എന്താണ് അതിൻ്റെ ഒരു രസം? നേതാവ് വരുന്നുണ്ട്, ഒരു ദൂതൻ ആദ്യം പറഞ്ഞേക്കും. മഴ വരുന്നതിന് മുമ്പ് കാറ്റിനെ പറഞ്ഞേക്കും. ദൂതനാണ്, മഴയുടെ ദൂതനാണ് ആര്? കാറ്റ്. കാറ്റിങ്ങനെ നല്ല മന്ദമാരുതന് ഇങ്ങനെ അടിച്ച് പിന്നെ മഴ പെയ്യും. എത്ര ഒരു സംവിധാനമാണ് ഈ പ്രകൃതിയിലൊക്കെ അല്ലാഹു തആല കാട്ടിവെച്ചത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സാധനത്തിനെ വിശദീകരിച്ചു കൊടുത്താൽ തന്നെ ഈ പ്രകൃതി സ്നേഹികൾ മുഴുവൻ മുസ്ലിം ആവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിടയിലുള്ള ഈ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്നും നേരമില്ല, അതാ പറ്റിപ്പോയത്. ഇന്ന് നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കി എന്താ ഈ പറഞ്ഞത്. ഞാനിങ്ങനെ ഈ ആയത്ത് വരുമ്പോ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അഖല്ലത്ത് സഹാബൻ സിഖാല. ഒരു 10-400 ആള് കേറിയ വലിയ ഫ്ലൈറ്റിനെങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകും പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മേഘത്തിനെ, ഫ്ലൈറ്റൊക്കെ കേറിയാൽ ഒരു ഒരു പ്രത്യേകമായ ഒരു ആയാസത്തിന്റെ ഒരു അടക്കം എന്നതുപോലെ കാറ്റ് ഈ മേഘക്കൂട്ടങ്ങൾ അങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകും. അഖല്ലത്ത് സഹാബൻ സിഖാലൻ, എന്താ ഒരു ഇളക്കം, അങ്ങനെ ഒരു ഒരു മനോഹരമായ ഒരു 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 ഇളക്കമുണ്ട്. ആ ഇളക്കം അങ്ങനെ കൊണ്ടുപോകും. മരിച്ചു കിടക്കുന്ന നാട്ടിലേക്ക് അതിനെ അല്ലാഹു തആല കൊണ്ടുപോകും. എന്നിട്ടെല്ലാ ഫലങ്ങളും പഴങ്ങളും ഒക്കെ അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കുക. 6-ാം പദ്ധതി. നിരാശരായി കിടക്കുന്ന മനുഷ്യരിലേക്ക് അള്ളാഹു മനോഹരമായി വെള്ളമെത്തിക്കുന്നു. എന്റെ ഒരു മനോഹരമായ രീതിയും സംവിധാനവുമാണ്. ഫന്നുറു ഇലാ ആസാരി റഹ്മത്തില്ലാഹ് കൈഫ യുഹയില്ലാഹു ബഅദ മൗതിഹാ. വെള്ളത്തിനെ ഇറക്കിയിട്ട് അള്ളാഹു തആല മരിച്ചതിനെ ജീവിപ്പിക്കുന്നു.
كذلك كان الله سبحانه وتعالى إن ذلك لمحيي الموتى وهو على كل شيء قدير نمشي لكم الله അതൊക്കെ വലിയ പാഠങ്ങളുണ്ട്. ഞാൻ വിശദീകരിക്കണം. കണ്ടിട്ട് കാറ്റ് എന്താണ് അതിൻ്റെ രസം. നിങ്ങളെന്ന് വെച്ചാൽ ഇത് നീ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഇളക്കണമെങ്കിൽ എത്ര ഉറപ്പ്യ കൊടുക്കണം. ഇതിപ്പോൾ ഇതൊന്ന് ഇളക്കണം. ഇപ്പം ഇതിൻ്റെ ഇടയിലൊന്ന് ഇളകിയല്ലോ, ഇതിങ്ങനെ ഇളകിയില്ലേ. ഇതിപ്പോൾ നീ ഇനി നിങ്ങൾക്കിടൊന്ന് ഇളക്കണം എന്ന് വെക്കുക. കുറച്ചും കൂടി ശുദ്ധവായ്പ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. ഇവിടെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് ശുദ്ധവായ്പ കമ്മ്യൂണിക്കുലേഷൻ ഇങ്ങോട്ട് കയറ്റി. ഇത് അള്ളാഹു തആല അവിടെ തീരുമാനമാണ്. എന്താണ് ഇതിങ്ങനെ ഒന്ന് ചെയ്യണമെങ്കിൽ എത്ര ഉറുപ്പ്യ അധികം ബഡ്ജറ്റായിട്ട് നമ്മൾ കയറ്റണം. സെക്കൻഡ് കൊണ്ട് എന്താണ് മഴ അങ്ങനെ പെയ്തു? സെക്കൻഡ് കൊണ്ടല്ലേ? അതേ നമ്മൾ ചിന്തിക്കണം. മനോഹരമായി മഴ അങ്ങോട്ട് പെയ്തു, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. ഹറമിൽ വെച്ച് ഒരിക്കൽ ദുആ കഴിഞ്ഞിട്ട് പിരിഞ്ഞിട്ട് ചോറ് കഴിക്കാനുള്ള നേരം, ആളുകൾക്ക് വീട്ടിലെത്താനുള്ള നേരം ഞാൻ കണ്ണിൽ കണ്ടതാ. ഞാൻ 2-3 കൊല്ലം മുമ്പ് ഹജ്ജിന് ദുആ ചെയ്തു മഴയ്ക്ക് വേണ്ടി. മഴ കഴിഞ്ഞു, ആളുകൾ വീട്ടിൽ പോയി ജുമാക്ക് ദുആ ചെയ്തു, ഹറമിൽ വെച്ച് ദുആ ചെയ്തു. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാ. ആളുകൾക്ക് അവരെ റൂമിലെത്താൻ ഒരു സൗകര്യം, അതിനുവേണ്ടി മാത്രം ഒരു ലേശം നേരം കൊടുത്തു. മഴ അങ്ങോട്ട് പെയ്തു, കാറ് ഒലിച്ചു പോകുന്നത് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടു. 1.5 മണിക്കൂർ മഴ അങ്ങോട്ട് വരും, കാറ് ഒലിച്ചു പോയി. കാറ് മോട്ടോർ വാഹനങ്ങൾ ഒലിച്ചു പോകുന്നത് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടു. വളരെ കുറഞ്ഞ നേരം കൊണ്ട് അസീസിയ മുഴുവനും കുട്ടികളുണ്ട്, വലിയ ട്യൂബൊക്കെ കൊണ്ടുവന്നിട്ട് റോട്ടിലൂടെ നീന്തുക. 1 മണിക്കൂറുകൊണ്ട് നീന്തുക, കുട്ടികൾ നീന്തുകയാണ്. ഞാനത് ഇങ്ങനെ കണ്ടു നിന്നു. അവസാനം ഹറമിൽ നിന്ന് മിനയിലേക്ക് പോകേണ്ട ദിവസമാണ്. മിനയിൽ പോകാൻ കഴിയാതെ രാത്രിയുടെ ഒരു ഭാഗം കൊണ്ട് കുഴങ്ങിപ്പോയി. കാരണം അത്ര വെള്ളം കുറഞ്ഞ നേരം കൊണ്ട് അള്ളാഹു തആല പരാഗണം നടത്തുന്ന കാറ്റിനെ നിശ്ചയിക്കുന്നു, അയച്ചു കൊടുക്കുന്നു. കാറ്റിനെ കാറ്റ് വഴി ഈ വൃക്ഷങ്ങൾക്കൊക്കെ അതിലൊക്കെ ഇണകളുണ്ട്. അത് മുഴുവൻ അല്ലാഹു തആല സൂറത്തുൽ ഹിജ്ർ 22-ാമത്തെ ആയത്ത് അൻസൽനാ മിനസ് സമാഇ മാഅ ഫസ്ഖൈനാകും വമാ അൻതും ലഹു ബിഖാസിനീൻ. എന്തിനാ അല്ലാഹു തആല ഇതിങ്ങനെ ചെയ്ത്? ഒന്നങ്ങോട്ട് നോക്ക് എടാ, നിന്റെ വെള്ളം മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു മഴ എന്ന സംവിധാനം കൊണ്ടുവന്നത്. അള്ളാഹു തആലക്ക് ഇവിടെ ഖിയാമത്തിനാൾ വരെയുള്ള മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടെ ഇട്ടേച്ചാൽ കൊണ്ട് വെച്ചാൽ പോരായിരുന്നു. അതിനെ വീണ്ടും എന്ത് ചെയ്യണം? റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നിങ്ങളൊന്ന് ശ്രദ്ധിക്ക ഈ പറയുന്നത്. ഈ വെള്ളത്തിന്റെ റിഫൈനറിയാണ് സത്യത്തിൽ എന്ത്? മഴ. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ കൊല്ലം ആവർത്തിക്കും, വെള്ളം ഇങ്ങനെ ശുദ്ധിയാവും. അള്ളാഹു തആല ചെയ്തെന്ന് എന്താ? അള്ളാഹു സുബ്ഹാന എന്തുകൊണ്ട് അതിനെ ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ ശുദ്ധിയിൽ വല്ലാതെ നിലനിർത്താൻ കഴിയില്ല. അപ്പൊ ഒരു ശുദ്ധവെള്ളം കുറച്ച് ദിവസം വെച്ചാൽ അത് ഉണ്ടാവും, അത് കേടാവുമല്ലോ. ഒന്നിരിക്കലും പുതിയ വെള്ളം വരണം, അല്ലെങ്കിൽ അതിനെ വീണ്ടും ശുദ്ധീകരിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള ഒരു വാട്ടർ സൈക്ലിംഗ് അള്ളാഹു തആല ഒരു വാട്ടർ സൈക്ലിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സൈക്ലിംഗിലൂടെ എന്ത് ചെയ്യും? ഈ അശുദ്ധം ശുദ്ധിയായി, ഈ ഭൂമി വീണ്ടും ആ സ്വർഗം പോലെയായി മനോഹരമാകും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, നിങ്ങൾക്കറിയാലോ, അപ്പോൾ പിന്നെ മഴ പെയ്യും, ഭൂമിയിൽ വരും, പിന്നെ അതിനുണ്ട് മുത്തുണ്ടാകും, പവിഴുണ്ടാവും, എന്തൊക്കെ ഉണ്ടാകും. നിങ്ങൾ ആടയാഭരണങ്ങൾ കണ്ടിട്ടില്ലേ? എവിടെ നടാ ഇതുണ്ടായത്? മഴത്തുള്ളിയാണ്. എന്ത് നല്ല ജുവൽസ്, നല്ല മുത്തുകൾ കുടിച്ചതും മഴയാണ്. മഴത്തുള്ളിയാണ് മോനെ നിന്റെ ഭാര്യ, നിന്റെ മനോഹരമായ കഴുത്തലിണിഞ്ഞ മുത്ത് മഴത്തുള്ളിയാ. നിന്റെ ഭാര്യ കഴുത്തിലടിഞ്ഞ ആ ആഭരണമില്ലേ, ആ മനോഹരമായ മുത്തില്ലേ, പവിഴമില്ലേ, അതൊക്കെ മഴത്തുള്ളിയാണ്. അത് മഴത്തുള്ളിയാ, മഴയാ, വെള്ള പച്ചവെള്ളം. അള്ളാഹു തആല പ്രത്യേകമായി അതിനങ്ങോട്ട് ഒരുക്കിയതാ. മഴത്തുള്ളിയാണ്, പച്ചവെള്ളാണ്, നല്ല വെള്ളത്തിൽ അലിയൂല്ല. എന്ത് സംവിധാനം! بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان تفتح الأصداف أفواهها عند المطر مالا بيب وچپگا جلوب دلتل ونطر وآية پلرت نلکو ചിപ്പികൾ വന്നിട്ട് അഫ്വാഹ വായ തുറന്നിട്ട് ഇങ്ങനെ
എന്തൽ മത്തരി മഴ പെയ്യുന്ന മഴ